പലായനത്തെ അധിക്ഷേപിച്ച് മന്ത്രി ജി ആർ അനിലിന്റെ പേഴ്സണൽ സ്റ്റാഫ് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥനായ സുജയ്കുമാറാണ് സൈന്യത്തെ അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. സുജയ്കുമാറിനെതിരെ വകുപ്പ് തല നടപടി വേണമെന്ന് അനന്തപുരി സോൾജിയർ സൊസൈറ്റി ആവശ്യപ്പെട്ടു. എന്നാൽ സംഭവത്തിൽ പരിശോധന നടക്കുന്നുണ്ടെന്നാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വിശദീകരണം. സൈനിക ഉദ്യോഗസ്ഥനെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ചത് വലിയ പ്രതിഷേധമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്. ആ നാണക്കേടിൽ നിന്നും സർക്കാർ തലയുരാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിലിന്റെ സ്റ്റാഫായിട്ടുള്ള സുജയ്കുമാർ നവമാധ്യമത്തിലൂടെ സൈനികരെ അധിക്ഷേപിച്ചിരിക്കുന്നത്. നായോടൊപ്പമാണ് ഇന്ത്യൻ സൈന്യത്തെ ഉപമിച്ചിരിക്കുന്നത്. അതേസമയം സുജയ്കുമാറിനെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കടക്കം അനന്തപുരി സോൾജേഴ്സ് സൊസൈറ്റി പരാതി നൽകി. സുജയ്കുമാർ എന്ന വ്യക്തിയുടെ FB പോസ്റ്റിൽ നിന്നാണ് സൈനികർക്ക് എതിരെയുള്ള ഒരു പരാമർശം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ FB പോസ്റ്റിൽ നിന്ന് തന്നെ അദ്ദേഹം സിവിൽ സപ്ലൈസിന്റെ ഉദ്യോഗസ്ഥനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിക്കും സൈബർ പോലീസിനും ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. വളരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സമൂഹ മാധ്യമങ്ങൾ വഴി സൈനികരെ അപകീർത്തിപ്പെടുത്തുന്നത് ഒരു തുടർക്കഥയാവുകയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് തന്നെയാണ് അനന്തപുരി സോൾജിയേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ സംഭവത്തെപ്പറ്റി അന്വേഷിച്ചു വരികയാണെന്നാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വിശദീകരണം. സുജയ്കുമാറിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോടതിയടക്കം സമീപിക്കാനാണ് അനന്തപുരി സോൾജിയേഴ്സ് സൊസൈറ്റിയുടെ തീരുമാനം. അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.